ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്തയിലെ ആശുപത്രി അക്രമികൾ അടിച്ചു തകർത്തു പ്രതിഷേധം തുടരുന്ന ഡോക്ടർമാരെ മർദ്ദിച്ച അക്രമികൾ പോലീസിനെയും കയ്യേറ്റം ചെയ്തു അക്രമത്തിന് പിന്നിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഗുണ്ടകളാണെന്നും തെളിവ് നശിപ്പിക്കാനാണ് ചെയ്തതെന്നും ബിജെപി ആരോപിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയേറ്റുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ഡോക്ടർമാരുടെ സമരവേദിയിലേക്ക് ഒരു സംഘം അക്രമികൾ ഇരച്ചെത്തിയത് ആശുപത്രിയും സമരവേദിയും അടിച്ചു തകർത്ത അക്രമികൾ ഡോക്ടർമാരുൾപ്പെടെ സമരം ചെയ്യുന്നവരെ മർദ്ദിച്ചു നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമടക്കം പൂർണ്ണമായും അക്രമികൾ തകർത്തു തരിപ്പണമാക്കി സി ക്യാമറകളും കമ്പ്യൂട്ടറുകളും തകർത്തു സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു ನ ವನ್ ಪೊಲೀಸ್ ಸಂಘಂ ಎಲ್ಲಾтину ಮೂಗ ಸಾಕ್ಷಿಗಳಾಯೇನಣ್ಣ ದೃಕ್ ಸಾಕ್ಷಿಗಳೋಡೆ ಪರಾಧಿ ಅಜಿ ಸಬ್ ಲೋಗ್ ಗೂಲ್ ಕ್ಯೋ ಜಾ ರೇ ಹೇ ಕಿ ಹಮ್ ಲೋಗ್ ಇಸ್ ಚೀಸ್ ಕೆ ಲಿಯೇ ಯಹಾಂ ಪೇ ಆಯೇ ಕಿಸ್ ಚೀಸ್ ಕೆ ಲಿಯೇ ಕರ ರೇ ಹಮ್ ಲೋಗ್ ಇತ್ನಾ ಪೀಸ್ಫುಲ್ಲಿ ಯಹಾಂ ಪೇ ಬೈಟ್ ಕೆ ಕರ ರೇ ಏಕ್ ಪೀಸ್ಫುಲ್ ಮಾರ್ಚ್ ಸ್ಟಾರ್ಟ್ ಕಿಯಾ ಥಾ ಉಸ್ಮೇ ಭಿ ಬಹರ್ ಸೆ ಆಗ್ಲೇ ಲೋಗ್ ಯೇ ಸಬ್ ಕರ ರೇ ಹೈ അക്രമികൾ മമതാ ബാനർജിയുടെ ഗുണ്ടകളാണെന്നും തെളിവ് നശിപ്പിക്കാനാണ് അക്രമം അഴിച്ചുവിട്ടതെന്നും ബി ജെ പി ആരോപിച്ചു സാമ്രാജ്യം തകർന്നു തുടങ്ങിയ മമത ഭയത്തിലാണെന്നും നേതാക്കൾ വിമർശിച്ചു അക്രമികൾ എല്ലാ സീമകളും ലംഘിച്ചെന്നും രാഷ്ട്രീയം നോക്കാതെ അക്രമികൾക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയുണ്ടാകുമെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു ആശുപത്രിയിൽ സുരക്ഷ ശക്തമാക്കുമെന്നും അഭിഷേക് ബാനർജി ഉറപ്പു നൽകി കൊലപാതകം നടന്ന സെമിനാർ ഹാളിലേക്ക് അക്രമികൾ എത്തിയിട്ടില്ലെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൊൽക്കത്ത പോലീസ് പ്രതികരിച്ചു അതേസമയം കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത സി ബി ഐ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അറസ്റ്റിലായ സിവിൽ വളണ്ടിയറെ കൂടാതെ ആശുപത്രിയിലെ ചില ജൂനിയർ ഡോക്ടർമാർക്കും പീഡനത്തിൽ പങ്കുണ്ടെന്നും ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ഇവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്